അതെ, ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കമൻ്റ് കേട്ടോ, ആ കമൻറ്റും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഓരോ കമൻറ്റും ഞാൻ നോക്കി പറയാം. ഒരാളുടെ സംശയമാണ്, എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനൊരു റിപ്ലൈ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാലും, സ്വയംഭോഗം ചെയ്താൽ കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടോ, കുട്ടികളുണ്ടാകുമോ, പിന്നെ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറയട്ടെ, സ്വയംഭോഗം ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ സ്വയംഭോഗം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണല്ലോ, അത് മറ്റൊരാളെ ആശ്രയിക്കാതെ മറ്റൊരാളറിയാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യം. ഇപ്പം മറ്റൊരാളറിയാന്ന് പറയുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഓരോരുടേതായ കാര്യത്തിനുവേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ഇപ്പോൾ ഒരാൾ കൂട്ടിന് വന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് സംഭവം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ദിവസത്തിന് ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യുന്നതൊന്നും തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. ഇതുപോലെ ഒരു വീഡിയോ ഞെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുണ്ടാവുക എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്വയംഭോഗം ചെയ്താലൊന്നും കുട്ടികളുണ്ടാവാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് സ്വയംഭോഗവും കുട്ടികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട, കുട്ടികളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ സംശയം മാറിയിട്ടുണ്ടാവും. അടുത്തൊരു എന്താ പറയുക, കമൻ്റാണ്, എല്ലാവരോടും നിങ്ങൾ വന്ന് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളാരാണ്? വേറെ എന്ന് വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കി പറയുന്നു ഞാൻ. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകളാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകളാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾ ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കുന്നതും പറയുന്നുണ്ട്. ഞാൻ ആരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വന്ന് എല്ലാവരോടും കഥ പറയാൻ നിങ്ങൾ ആരാണ്? സാധാരണ ഒരു സ്ത്രീയാണ് ഞാൻ, എന്തെല്ലാം സംശയമുണ്ട. പിന്നെ രണ്ടാമത് സഹോദര, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാലോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾക്കറിയാം, എന്നാലും വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടൊന്ന് ചൊറിഞ്ഞു പോകുന്നൊരു സുഖം അല്ലേ, വല്ലാത്തൊരു സുഖമാണെന്ന് തോന്നുന്നു അല്ലേ, അന്ന് ചൊറിഞ്ഞു വാദിയിട്ടൊക്കെ പോണത്. ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങളെയൊക്കെ ഇഷ്ടം പോലെയൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ അത് ഞാൻ വായിച്ചെന്ന് മാത്രം. പിന്നെ വേറൊരു കമൻ്റ് ഉണ്ട്, അത് ഇത്തിരി ലെങ്ത്ത് കൂടിയ കമൻ്റാണ് കേട്ടോ, അത് വായിക്കാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. സ്ത്രീകളെ മാത്രം അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ത്രീകളെയും അടിച്ചാക്ഷേപിച്ചിട്ടില്ല. ആരെയാണ്, ഏത് സ്ത്രീയാണ് ഞാൻ അങ്ങനെ ആക്ഷേപിച്ചിട്ടുള്ളത്? ഞാനൊരു സ്ത്രീയല്ലേ. പിന്നെ ഈ കാര്യത്തിൽ ആണും പെണ്ണും കണക്കാണ്. നമ്മൾ ആണുങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ സ്വന്തം ഭാര്യയോടല്ലാതെ ഫോണിലൂടെയോ നേരിട്ടോ ഒരു അന്യ സ്ത്രീയുമായി ഒരു ബന്ധവുമില്ലെന്ന്? അത് കറക്റ്റാണ്. കാരണം കണ്ണുകൾ പോലും വ്യഭിചരിക്കുമെന്ന് പറയുന്നത്, കണ്ണുകൾ കൊണ്ട് പോലും തെറ്റിയാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ഈ ലോകത്തുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല, ഇല്ല. കാരണം എന്താണ്, കണ്ണുകൾ പോലും ഒന്ന് നോക്കി എവിടേക്കെങ്കിലും ഒന്ന് നോക്കാത്ത പുരുഷന്മാരെവിടെയുള്ളത്? ഏത് സ്ത്രീയാണുള്ളത് ഒരു പുരുഷനെ കണ്ടാൽ നോക്കാത്തത്? ആ കണ്ണുകൾ പോലും വ്യഭിചരിക്കുക എന്നാണ് പറയുന്നത്, തെറ്റാണത്. കണ്ണുകളോട് നോക്കുന്ന ഒരു വ്യഭിചാരമാണ്. ഒരു സ്ത്രീയെ കണ്ടാൽ അവളുടെ എവിടേക്ക് ഇങ്ങനെ നോക്കുക, അതായത് ഇപ്പം വേണ്ടാത്ത സ്ഥലങ്ങൾ നോക്കുന്നതാണെങ്കിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ നോക്കുന്നതാണെങ്കിലും ഒരു പുരുഷൻ്റെതാണെങ്കിലും എല്ലാം തെറ്റു തന്നെയാണ്. ആരാണ് പറഞ്ഞത്? പിന്നെ സ്ത്രീയുമായി ഒരു നേരിട്ടോ അല്ലാതെ ഒരു സ്ത്രീയുമായി ബന്ധവുമില്ലെന്ന് ഈ കാര്യത്തിൽ എനിക്കറിയാവുന്ന സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ആവശ്യത്തിൽ തെറ്റിയുന്നുണ്ട്, അത് നിഷേധിക്കുന്നില്ല. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും തെറ്റിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഭൂമി ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒക്കെ തകിടം പറഞ്ഞേന്. മനസ്സിലായില്ലേ? അയ്യോ അയ്യോ, ചിരിക്കാൻ വയ്യായിരിക്കും. ചില കമൻ്റൊക്കെ വായിച്ച് ഞാൻ തലകുത്തി പോയടുത്ത് പറഞ്ഞ് ചിരിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ചിരി അടക്കാൻ പറ്റാതെ വരുന്നുണ്ടെന്ന് പറയാ ചില കമൻ്റൊക്കെ എനിക്ക്. പിന്നെ പുരുഷന്മാർ അതിനൊക്കെ പലപ്പോഴും മൊബൈലിൽ ഫോണിൽ 80% സാധാരണക്കാരായിട്ടുണ്ട് എന്ന് കരുതിയ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. വെടി എന്താണ് ഉദ്ദേശിച്ചത്? വെടിവെക്കാൻ ഇറങ്ങുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്വന്തം വീട്ടിലെ കോഴിയുടെ വിശപ്പ് മാറ്റിയിട്ട് മതി അടുത്ത വീട്ടിലെ കോഴിയുടെ താറാവിൻ്റെ വിശപ്പ് തേടി ഇറങ്ങുന്നത്. അല്ലെങ്കിൽ വീട്ടിലെ കോഴി തീറ്റ വീട്ടിൽ ഹോം ഡെലിവറിയായി എത്തിക്കും. നമ്മൾ കരുതും അവൾ അറിയാതെ വെടിവെച്ച് വന്നു എന്ന്. എങ്കിൽ നമുക്ക് തെറ്റി, വെടി പൊട്ടിയ ക്ഷീണത്തിലാവും അവൾ മയങ്ങുന്നത്. ഈ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഭർത്താവിനെ അതിസമർത്ഥമായി പറ്റിച്ച സ്ത്രീയെ എനിക്കറിയാം, അതിന് അവൾ സ്വീകരിച്ച മാർഗവും.
ഞാൻ പറയട്ടെ, ഈ എഴുതിയ സഹോദരൻ ആരായാലും അയാളുടെ പേര് അൻവർ എന്നാണ്, അൻവർ സാദത്ത്, സാദിത്ത് എന്നാണു. അപ്പോൾ ഈ എഴുതിയ ആൾ തന്നെ പറയുന്നുണ്ട്, അതായത് ഭർത്താവിനെ പറ്റിച്ച സ്ത്രീകളെ അദ്ദേഹത്തിന് ഒരുപാട് അറിയാന്ന്. അതും നടക്കുന്നുണ്ട്. ആരെ പറഞ്ഞ് ഈ ഭർത്താവിനെ സ്ത്രീകൾ പറ്റിക്കുന്നില്ലെന്ന്? അതൊക്കെ വെറും വിഡ്ഢി ആയ ഭർത്താക്കന്മാരുടെ ഒരു ധാരണയാണ്, ഭാര്യമാർ പറ്റിക്കുന്നില്ലെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഭാര്യമാർ പറ്റിക്കില്ലെന്ന്? അതുപോലെ പുരുഷന്മാർ പറ്റിക്കില്ലെന്ന് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? കിട്ടിയ ചാൻസ് ഉണ്ട്, അവരൊക്കെ പോകും. അപ്പം ആ ആൾ തന്നെ, അതായത് ഈ അൻവർ എന്ന സഹോദരൻ തന്നെ പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളെ മാത്രം അടിച്ചാക്ഷേപിക്കേണ്ടത്, ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ വീണ്ടും അദ്ദേഹം പറയുന്നു, പുരുഷന്മാര് അല്ല സ്ത്രീ ഇങ്ങനെ, അതായത് ഭർത്താവിനെ പറ്റിക്കുന്ന സ്ത്രീകളെ അയാൾക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പൊ ഇത് രണ്ടു ആളുകളിലെ പറയുന്നത് ഭർത്താവിനെ പറ്റിക്കുന്ന സ്ത്രീകളെ പറ്റി അയാൾക്ക് അറിയാം, അതുപോലെ തന്നെ സ്ത്രീകളെ അടിച്ചാക്ഷേപിക്കേണ്ടത്. ഇതിലേതാണ് സഹോദരൻ ഉദ്ദേശിക്കുന്നത്? ഇതിലെന്താണ് ഞാൻ പറയേണ്ടത്? രണ്ടും അദ്ദേഹം തന്നെ പറയുന്നത് സ്ത്രീകളെ അടിച്ചാക്ഷേപിക്കേണ്ട. പിന്നെ എഴുതിയിട്ടുണ്ട് സ്ത്രീകള്, ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെ പറ്റിച്ചു പോകുന്നുണ്ട്. ഞാനിതിൽ ഏതാ ആരെയും കുറ്റം പറയും, എന്താ പറയപ്പോ ഞാന്? ഇതിൽ ഞാൻ പറയട്ടെ, ഇത് പുരുഷന്മാരും ആവശ്യത്തിന് കള്ളത്തരം ചെയ്യുന്നുണ്ട്, സ്ത്രീകളും കള്ളത്തരം ചെയ്യുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടു കൂട്ടർ ശരി തന്നെയാ. ഇതിലാരെ ഞാൻ അടിച്ചാക്ഷേപിച്ചിട്ടൊന്നുമില്ല, കാരണം ഞാനൊരു സ്ത്രീയാ. തെറ്റ് കണ്ട തെറ്റാന്ന് ഞാൻ പറയാറുണ്ട്, അതാണായാലും പെണ്ണായാലും തെറ്റ് കണ്ട തെറ്റാന്ന് പറയും. അതിപ്പോ ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്താലും നിങ്ങൾക്കും എന്നോട് പറയാം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. അപ്പോഴാണല്ലോ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക? തെറ്റെപ്പോഴും തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കണം, അതാരായാലും. പിന്നീട് നാളൊരിക്കലും അത് ചെയ്യാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറയണം. അത് നമ്മുടെ മക്കളായാൽ പോലും തെറ്റ് ചെയ്താൽ തെറ്റാന്ന് അംഗീകരിക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ മോനെ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കൾ. ഇല്ല, നീ അത് നാളെ കൊണ്ടുവരെ എന്ന് പറഞ്ഞ് അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം അതുപോലെ തന്നെ ഈ സ്ത്രീയും പുരുഷനും ആവശ്യത്തിന് കള്ളത്തരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള നല്ലൊരു വിഷയമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.